ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡൂഡ്സ് ആർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കണെന്ന് വെച്ചാൽ, ഗൈസ്, നമ്മുടെ പുതിയൊരു ഡീലർഷിപ്പിന്റെ മുമ്പിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗൈസ്, നമ്മൾ രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ഡീലർഷിപ്പിൽ ഉണ്ടാവണം എന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു സിമിയോൺ. ഗൈസ്, സിമിയോൺ വിളിച്ചിട്ട് നമ്മളെ പറ്റിച്ചതായിരുന്നു, ഇപ്പൊ വരത്തില്ല, നാളെ രാവിലെ ആണ് വരാ, ഇന്നല്ലായിരുന്നു, ഡേറ്റ് മാറിപ്പോയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സിമിയോൺ വേറെ സംഭവത്തിൽ ഇപ്പൊ 5 മിനിറ്റ് വിളിക്കാന്നും പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് കട്ട് ചെയ്തതേ ഉള്ളൂ. അതൊരു സംഭവം എന്ന് പറഞ്ഞില്ല, 5 മിനിറ്റ് നമ്മൾ വിളിക്കാന്ന് പറഞ്ഞു. നമ്മളിപ്പോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഒരു ഡീലർഷിപ്പ് മേടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അതുമാതിരി തന്നെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഡീലർഷിപ്പിലോട്ട് മേടിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഡീലർഷിപ്പിന്റെ വീഡിയോസ് ഇറക്കാൻ പോണത്, ഒരു GTA 5 സീരീസ് മാതിരി. അപ്പൊ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് കാണാൻ 2 വീഡിയോ അടിപൊളി കീടുള്ള വീഡിയോസ് ആണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിലോട്ടും കാര്യങ്ങൾക്കൊക്കെ, അടിപൊളി വീഡിയോ ആണ്. ഞാൻ എന്ത് ചെയ്യാം, അവസാനം കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിനിട്ട് അവസാനം ആ 2 വീഡിയോസ് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ആണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണ്, കണ്ടില്ലേ? നമ്മൾ ഡീലർഷിപ്പ് വെച്ചോടി പാർക്കിംഗ് ഇവിടെ ഓപ്പൺ ആക്കി. ഇവിടെ ഓപ്പൺ ആക്കിയപ്പോ വണ്ടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇടിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മളിപ്പോ ഒരു പാളെ ഇവിടെ നിന്ന് ഇങ്ങനെ പണിത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പത്തെ അവസ്ഥ. അയ്യോ ഗൈസ്, അപ്പൊ നമുക്ക് എടാരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ. ആ സിമിയോനെ പറ, അവിടെ കുറച്ച് വണ്ടികൾ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു മാഫിയുടെ വീടാണ്. അപ്പൊ നീ എന്തായാലും സൂചിച്ചും കാര്യങ്ങളൊക്കെ പോകണം, നീ അവിടെ പോയി നോക്ക്, വണ്ടികളൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. 5-6 എണ്ണം. 5-6 വണ്ടികളാ? ഓക്കെ ഓക്കെ. അല്ല, ഇത് സെക്കൻഡ് ആണ്, ഫ്രഷ് ആണോ? ഫ്രഷ് ആണ്, അത് വിദേശത്ത് നിന്ന് ഡയറക്റ്റ് ഇതിങ്ങോട്ട് ഇറക്കിയതാണ് ആ വണ്ടി. ഓക്കെ 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 ഓക്കെ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എടാ, പിന്നെ പോകുമ്പോ നീ ഒരു കാര്യം ചെയ്, അവിടെ കുറെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം പോവാൻ. നീ ഒരു പിസ്റ്റൽ കയ്യില് വെച്ചോ, സേഫ്റ്റി ആയിട്ട്. നമ്മളെല്ലാം ചെയ്യോ? ഇല്ല, എനിക്കറിയാലോ, കുറച്ച് മാഫിയ ആണെച്ചല്ലേ റാഗൊക്കെ ചെയ്യും. അതൊക്കെ നമ്മള് നമ്മളെ പറ്റി അറിയത്തില്ല ശരിക്കും, അതൊന്നും ആവശ്യം ഒന്നുമില്ല. പിസ്റ്റലും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളിച്ചൊരു ഫ്രാങ്കിലിച്ചൊരു വിഷയം അറിയാലോ. കൂടെ മെസ്സി, റൊണാൾഡോ ഒക്കെ ആണെങ്കിൽ ഫ്ലാറ്റിലോട്ട് പോയടാ. ആ ഷിൻചാൻ ഉണ്ട്, അവന് സ്കൂളാണ്, സ്കൂളിൽ പോയിട്ട് എടുക്കണം. സ്കൂളിൽ എടുത്തിട്ട് നേരെ പൊക്കോ, കൂടെ കൊണ്ട് പൊക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ഷിൻചാനെ പോയിട്ട് എടുക്കണം. ആളിയ സമയം എത്രയും, 3:15 ആയോ? 15 മിനിറ്റ് കൂടെയുള്ള സ്കൂൾ വിടാനായിട്ട്. നമ്മൾ 15 മിനിറ്റോടെ എത്തണം എന്ന് തോന്നുന്നുണ്ട് സ്കൂളിലോട്ട്. ഗൈസ്, നമ്മൾ ഡീലർഷിപ്പിന് നമ്മൾ പേരും കാര്യങ്ങളും ഇട്ടിട്ടില്ല. ഗൈസ്, നല്ല അടിപൊളി പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അതുമാതിരി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല, നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ടക്കാഗോ. അതൊന്നും സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തെന്നാൽ നിങ്ങളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടക്കാഗോ എന്ന് പറഞ്ഞ ബ്രോ എന്ത് ചെയ്ത് കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഷിൻചാനും ബിഞ്ചാനും നല്ലൊരു RC കാറുകളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഓക്കെ, എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തോ. ഓക്കെ ഗൈസ്, ഈ ഭാഗമാണെങ്കിലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡീലർഷിപ്പ് മേടിക്കാൻ വന്നപ്പോഴുണ്ടല്ല, നമ്മൾ മേടിച്ചിട്ട് നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ ഷിപ്പ് യാർഡിൽ പോയി എടുത്തായിരുന്നു. നമ്മൾ വരേണ്ട വഴിക്ക് അവിടെ നിറച്ച് വെടിവെപ്പും കാര്യങ്ങളായിരുന്നു. നമ്മൾ വന്ന നേരത്തെ വന്ന സ്ഥലത്ത് അവിടെ ഇച്ചിരി ടെററിസം മാഫിയ ഒക്കെ ഉള്ള ഏരിയാസ് ആണ്. അവിടെ ഞാൻ നോക്കിയപ്പോൾ മുട്ട പൊടി, പോലീസ് മാഫിയസും തമ്മിൽ മുട്ടനാണ് അടി. അങ്ങനെ പോലീസ് അവരെ അടിച്ചിട്ടുണ്ട്, മാഫിയനെ അടിച്ചിട്ട് അല്ല. പിന്നെ നമ്മളൊക്കെ മാഫിയ വന്നതിനാണല്ലോ, ഇവിടുത്തെ പോലീസിനൊക്കെ നമ്മളെ കത്തിച്ചു വിടും, നമ്മളെ പേടിയാണ് എല്ലാവർക്കും. അതാ, പക്ഷെ ആരും വിളിക്കുന്നില്ല മാഫിയിലോട്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ നമ്മളിപ്പോ സ്കൂളിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് വഴി ഏതായിരുന്നടാ? ഇതല്ലേ വഴി? ആ ഇതാണ് വഴി. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്കൂളപ്പ വിടാറായിട്ടുണ്ട്. 3:35 ആയി. 5 മിനിറ്റ് നമ്മള് ലേറ്റ് ആയി. എടാ, 5 മിനിറ്റ് ലേറ്റ് ആയപ്പത്തിനും ആൾക്കാരൊന്നും കാണില്ല. എടാ, പിള്ളേരൊക്കെ നോക്കി വഴി ക്രോസ് ചെയ്ത് നോക്കിയേ. ആ ഷിൻചാൻ അവിടെ നിക്കുന്നുണ്ട്. ഡേ ഷിൻചാനെ, എന്റെ പൊന്നു ഫ്രാങ്ക്ലിയെ, സ്കൂൾ 3 മണിക്ക് വിട്ടത്, അത്ര നേരെ ഇപ്പൊ ഇവിടെ ടീച്ചർമാരും പ്യൂണും ഇവര് മാത്രമേ ഉള്ളൂ, പിള്ളേരൊക്കെ പോയി. ഷിൻചാൻ എനിക്കറിയൂ, ഇതാ ഇപ്പളാ വിടാന്നൊന്നും. ആ ഇന്ന് മറ്റേ KSU ബന്ധാണ്, ക്ലാസ് ഇല്ല, സമരക്കാരും ഒന്ന് വിണീച്ച്. അത് ശരിയാ, നീ വണ്ടി കയറിയ പെട്ടെന്ന്. എടാ, ഞാനല്ലടാ ഇത് ഓട്ടോ ഡ്രൈവ് ആണ് കൊണ്ട് പോണത്, പൈലറ്റ് അളിയ. എടാ, ഇതിന്റെ മേലോട്ടൊക്കെ അളിയ വിഷയക്കേട്ടാ. ഞാൻ എന്തെങ്കിലും ഓട്ടോ ഡ്രൈവ് മാറ്റട്ടെ. ആ ഓക്കെ, ഓട്ടോ ഡ്രൈവ് മാറ്റിട്ടുണ്ട്. നമ്മൾ എന്നെ ഓടിക്കണം. ഓക്കെ, നമ്മ മാപ്പ്.
നമ്മുടെ സ്ഥലം വരുന്നത് ഇവിടെയാണ്, ഗലീലിയോയിലായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് പറഞ്ഞത്. അവിടെ പോയിട്ട് അവിടെ ഒരു മാനേജർ ഉണ്ടാവും, നിങ്ങൾ ആ മാനേജറെ കണ്ടാ മതി നമ്മുടെ അടുത്ത് പറഞ്ഞത്. എടാ ശിൻചാൻ, നീ വല്ല കഴിച്ചായിരുന്നില്ല? എടാ ഞാനും കഴിച്ചിട്ടില്ല. എടാ നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. നീ രാവിലെ എല്ലാം കഴിച്ചായിരുന്ന? രാവിലെ ഞാന് ഇല്ല, രാവിലെ കഴിച്ചിട്ടില്ല. മറന്നുപോയി. എടാ ഇതാണ് ആ വീട്. എടാ ഇവിടെ കൊറേ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ. വണ്ടി എടുക്കും ചേട്ടാ, വണ്ടി എടുക്കും. അപ്പുറത്ത് വണ്ടി. എടാ മാഫിയാണ് കേട്ടാ, കുറച്ച് സീനാണ്. നമ്മുടെ നോക്കി പോവാൻ പറഞ്ഞതാണ്. വണ്ടി ഇവിടെ വെക്കാം. ആ ഓക്കെ ഓക്കെ, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ നീ വന്ന്, നീ വന്നേ ബാബാ, എന്റെ കൂടെ വാങ്ങലിന് ഹെൽമെറ്റ് ആയിട്ട് മാറ്റ്. ഹെൽമെറ്റ് ഒക്കെ അവിടെ കിടക്കട്ടെ, അങ്ങനത്തെ അറിയില്ല. ആ നീ വാ, നീ വാ. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടാ. ഓക്കെ ഇവന് ഇന്നങ്ങനെ വരോ. സാറേ പറ സാറേ, പേരെന്താണ്? പേര് ഫ്രാങ്ക്ലിൻ. ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു സിമിയോ വിളിച്ചിട്ട്. വണ്ടിയുടെ കാര്യത്തിനാണോ? ആ അതെ അതെ, വണ്ടിയുടെ കാര്യത്തിനാ. ഐഡി കാർഡ് സാറേ നോക്കിയേ, കണ്ടാ ഐഡി കാർഡ്. വയറ്റിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. റോൾസ് റൈസ് നോക്കിയേ, ഇയാള് റിച്ച് ആട്ടത്തി ഒരു വണ്ടി മറിഞ്ഞെടുക്കുന്നു. അതെന്തോ അളിയ സൈക്കിള്. ചവിട്ടില്ല, ഇവിടത്തെ ആരെങ്കിലും ആയിരിക്കും കേട്ടോ ചവിട്ടിക്കാൻ വെടിവെച്ചിടും. ഓക്കെ ഓക്കെ ഓക്കെ, ബാബാ ബാബാ, പെട്ടെന്ന് പെട്ടെന്ന്. ഒരു ഹെലി ഓടിക്കാൻ പൈലറ്റ്. ഫുള്ള് ഗാർഡ്സ് ആട്ടാ, നോക്കിയേ ഇവിടെ അവിടെ എല്ലായിടത്തും ഗാർഡ്സ് ഉണ്ട്. ആളിയ ഇച്ചിരി വിഷയാന്ന് തോന്നണുണ്ട് ഈ മാഫിയത്താള്. അപ്പൊ എന്തായാലും ഏത് ഭാഗത്താണ്? ലെഫ്റ്റാ. അടി ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാനാണ്. ആ ഓക്കെ, കണ്ട് നമ്മള് കണ്ട് നമ്മള് കണ്ട്. ആ ബാബാ ഇതിലോട്ട് വാ. ഓക്കെ അവനവിടെ. എടാ ചിൻചാന നീ ഇവിടെ നിക്കട്ടാ. മൈക്കിൾ പറഞ്ഞിട്ട് വന്നതാണ്. ആർ സി കാറല്ലേ അത്? ആളിയ നമ്മളീ കിടക്കുന്ന വണ്ടി ഒന്ന് ഇത്, ഇപ്പഴത്തെ കിടക്കുന്ന ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, പിന്നെ രണ്ട് ബൈക്ക്. ഇത്ര വണ്ടികളൊക്കെ കൊടുക്കാം. നമ്മള് അമേരിക്കയിൽ നിന്ന് ഇറക്കിയ വണ്ടികളാണ്, യൂസ് ചെയ്തിട്ടില്ല. വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മേടിച്ചു വെച്ചതാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഈ വണ്ടികൾ വേണ്ടെന്ന് പറഞ്ഞു ബോസ്. പഴയ വണ്ടികളൊന്നും വേണ്ട, പുതിയ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വണ്ടികൾ എന്തായാലും മാറ്റണം. നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു വിലക്ക് നമ്മള് തരാം. ഇത് മൊത്തം അങ്ങനെ 1 കോടിക്ക് അങ്ങ് എടുത്തു. 1 കോടിക്കാ? നമ്മൾ 1.5 കോടി തരും സാധനത്തിന്. ഓ 1.5 കോടി. ഓക്കെ ഓക്കെ, അത് സെറ്റ് സെറ്റ്. നമ്മുടെ ഡീലൊക്കെ ഡീലാക്കിയിട്ടുണ്ട്. വണ്ടികളാണ് 1 കോടിക്ക്. അപ്പൊ ഇവർക്ക് നിസ്സാരാണ് കേട്ടോ ഇതൊക്കെ. ആളിയ ഈ വണ്ടികളെ നമ്മള് മറിച്ചിട്ട് എത്ര പൈസ കിട്ടുന്നാണ് വിചാരം. 1 കോടി പൊട്ടനാണോ ചേട്ടാ? അപ്പൊ ഈ 3 RC കാർ കിട്ടോ? ഇതും നമുക്ക് വിൽക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ വരുന്ന ചേട്ടാ, 1 RC വണ്ടി നമുക്ക് വേണായിരുന്നു, എത്ര രൂപയാണ്? ഇല്ല, ലോകത്തില് 3 RC വണ്ടിയുള്ളൂ. അത് നമുക്ക് വേണ്ടി കസ്റ്റം ആയിട്ട് പണിത വണ്ടികളാണ്. ഇനി RC വണ്ടികൾ ഇറക്കത്തില്ല ലോകത്തില്. അതെന്തൊരു ചേട്ടാ അങ്ങനെ പറയുന്നു ചേട്ടാ? എത്ര രൂപയാണെങ്കിലും തരാം, ഒരു പ്രശ്നമില്ല. എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, പൈസ നമ്മള് തരാം. ഇല്ല, മക്കൾക്ക് വേണ്ടി കസ്റ്റം ആയിട്ട് ഇറക്കിയാണ്, നമ്മളിത് കൊടുക്കത്തില്ല. നമ്മളെ പെട്ട് എടാ പറ്റത്തില്ല എന്നാടാ പറയുന്നത്. എനിക്ക് വേണം RC കാർ വേണം, വേണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് വരത്തില്ല. എനിക്ക് വേണം. എന്താ ചിഞ്ചാണ് നിങ്ങളെ വാശി പിടിക്കല? ചിഞ്ചാണ് എനിക്ക് വേണം എന്ന് പറഞ്ഞാ വേണം. ഫ്രാങ്ക്ലിൻ എനിക്ക് മേടിച്ചു തരണം. ഫ്രാങ്ക്ലിൻ എനിക്ക് വേണം, ഞാൻ അതില്ലാണ്ട് വീട്ടിലോട്ട് വരത്തില്ല. എന്താ നീ ഇങ്ങോട്ട് വന്നേ? വേറെ ഐഡിയ ഉണ്ട്, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വെയിറ്റ് ആക്കട്ടെ, ഞാൻ സംസാരിച്ച ഡീലാക്കട്ടെ. ചേട്ടാ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ നമ്മളെ കണ്ടെയ്നറൊക്കെ ആയിട്ട് വരാം വണ്ടി കൊണ്ടുപോകാനായിട്ട്. ഓക്കെ ഓക്കെ, അതൊക്കെ നമ്മള് കൊണ്ടുവരാം. ട്രവറാണ് എന്റെ ഇത്. അവിടെ പൈസ നോക്കിയ ഗൈസ്, എന്റെ അളിയ തോക്ക് പൈസ. എന്റെ മോനെ, എന്റെ അളിയ. ചിഞ്ചാന നീ വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പുറത്തൊരു വഴിയുണ്ട്. ഓക്കെ 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 ഓക്കെ. എനിക്കത് വേണം ഫ്രാങ്ക്ലിനെ, പ്ലീസ്. എനിക്ക് ഞാൻ അതിലാണ് വരത്തില്ല. എന്റെ പൊന്ന് ചിഞ്ചാന നീ ഒന്ന് വന്നേ. എടാ നിനക്ക് ഞാൻ മേടിച്ചരാ. ഇല്ല, ഞാൻ ഇല്ലാണ്ട് വരത്തില്ല. നീ എന്റെ കൂടെ ഒന്ന് വാടാ, നിനക്ക് ഞാൻ മേടിച്ചരാന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ നിന്ന് ഇയാള് പറഞ്ഞല്ലോ ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. നിനക്ക് ഇന്ന് രാത്രി സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും, പോരാ നിനക്ക്. ആ
അപ്പൊ നീ വന്നേ. ഇവന്മാര് പോയില്ലേ ഓപ്പൺ സീരിയറ്റ് വിളിക്കുന്ന കൊള്ളാല പോലീസിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തല്ലോ നമുക്ക്. ഫ്രാങ്ക്ലിനെ ഇണ്ടാവുന്ന ഉറപ്പല്ലേ? എടാ ഇണ്ടാവോടാ എന്റെ പൊന്നോ. ഇതിലൂടെ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ നമ്മളെ വീട്ടിലോട്ട്. ഉണ്ട് ഞങ്ങൾ സൈക്കിളിൽ വരാറുണ്ട് ഈ ഷോർട്ട് കട്ടിലൂടെ. ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ കൊണ്ടാക്കിട്ട് വേണം നമുക്ക് കുറച്ച് കാര്യങ്ങളും പരിപാടീസും ഒക്കെ ഉണ്ട്. ഫ്രാങ്കളുടെ പണ്ടത്തെ പരിപാടി അങ്ങനെ ഉറങ്ങാമാണ്. എന്തൊരു മോശണം അല്ല. പിന്നെ നമ്മളെന്ന് ആ വീട്ടിൽ ഒരു സാധനം അങ്ങനെ അടിച്ചു മാറ്റും. ഒരു മാഫിയ എല്ലാരും ഇല്ല. ഫ്രാങ്കളിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡോണ്. അല്ല പിന്നെ നോക്ക്, ഇവനാ ഇവന്റെ അടുത്ത് പറഞ്ഞ ശരിയാകത്തില്ല. ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവനും നമ്മുടെ പിന്നാലെ വരും. മൊത്തത്തിൽ അങ്ങോട്ട് കൊളാക്കും. ഹിഞ്ചാനുണ്ടല്ല ഈ റോബറി മോഷണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ക്രേസാണ്. അയ്യോ ഒന്നും പറയാനില്ല. നമ്മൾ പോയി നമ്മുടെ പിന്നാലെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് വരും. അതാണ് പ്രശ്നം. ഒരു കാഴ്ച നമ്മളപ്പോ വീട് എത്താറ്. ഇനി ഇവനെ നമ്മള് വീട്ടിലാക്കിട്ടാണ് നമുക്ക് പോവാനായിട്ട്. അയ്യോ നമുക്ക് എന്തല്ല, ഇവനെ ആദ്യം വീട്ടിലാകട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വഴിയെ ഞാൻ പറഞ്ഞുതരാം. ബാ 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 ഇങ്ങോട്ട് വാ. ഓക്കെ ഉച്ചക്ക് അതായത് രാത്രി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ നിനക്ക് സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ നല്ല കുട്ടിയായിട്ട് പിഞ്ചാനൊക്കെ നോക്കിട്ട് ഇവിടെ ഇരിക്കണം. ചോപ്പിനെ പിഞ്ചാനൊക്കെ നോക്കണം കേട്ടാ നീ. അതൊക്കെ ഞാൻ ഏറ്റു. ഫ്രാങ്കിൽ എന്തൊരു സാധനം മേടിച്ചിട്ട് ഓക്കെ 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 ബൈ 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 ബൈ. ഓക്കെ നമ്മുടെ ഇപ്പൊ മെയിൻ പരിപാടി എന്ന് വെച്ചാല് നമ്മളിപ്പൊ നേരെ ഡ്രസ് ഷോപ്പിലോട്ട് പോകുന്നു. ഒരു മാസ്ക് ഇടുന്നു, ബാഗ് എടുക്കുന്നു, നമ്മള് കക്കാൻ ഇറങ്ങുന്നു. എന്താണ് പട്ടാപകൽ മോഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇച്ചിരി ഫ്രാങ്കിലാണ് രാത്രി ഒന്നും മോഷണത്തിന് പോകത്തില്ല. പട്ടാപകലാണ്, പട്ടാപകൽ മാത്രം മോഷ്ടിക്കുള്ള ഫ്രാങ്കിൽ. അത് മാതിരി നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ മേടിക്കണം. തോക്ക് കാർബൺ റൈഫിൾ എന്തായാലും എടുക്കാം. ഓക്കെ തോക്ക് മേടിക്കാനായിട്ട് നമ്മളിവിടെ ഫ്രണ്ടിന്റെ ഒരു ഗൺ ഷോപ്പ് ഉണ്ട്, അവിടെ പോണം. അയ്യോ അത് ഏത് ഭാഗത്തായിട്ടാ ഗൺ ഷോപ്പ് വരുന്നത്? മറന്നുപോയല്ല. നേരെ പോയി ലെഫ്റ്റിലോട്ട് അങ്ങനെയാണ്. അള്ളിയ ഓ ഫ്രാങ്കിൽ എന്തൊരു പ്രോ ഡ്രൈവർ അല്ലേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്. ഓ ഇപ്പൊ തന്നെ പോസ്റ്റ് പിടിച്ചാണ് എന്റെ അളിയ. ഓക്കെ നമ്മുടെ സ്ഥലത്തിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഉള്ളിലോട്ട് വാ. എവിടെയാണ് എത്ര നാളായി നിന്നെ കണ്ടിട്ട്. പോയലർച്ചി കൊണ്ട് വന്നിട്ട് പോയതാണ് അന്ന്. ഇതുവരെ വന്നിട്ടില്ല വഴിക്ക്. എടാ അത് പിന്നെ എടാ നമുക്ക് അന്ന് ഇവിടെ ബന്ധായിരുന്നടാ, പൂട്ടിട്ടായിരുന്നു, നമുക്ക് പോവാൻ പറ്റിയില്ല. എനിക്ക് ഒരു അടിപൊളി അസോൾട്ട് റൈഫിൽ വേണം, അല്ലെങ്കിൽ കാർബൺ റൈഫിൽ. സബ്സ്ക്രൈബ് ചെയ്തേക്ക് പാവം നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിട്ടല്ലേ. ഓക്കെ കട ഞാൻ പോയിട്ട് ഇന്നൊന്നില്ലടാ, ചുമ്മാ വെറുതെ വെടിവെച്ച് കളിക്കാൻ വേണ്ടിട്ട്. അവനാണ് നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ സെറ്റായി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമുക്കൊരു മാസ്കും കാര്യങ്ങളൊക്കെ ഇടണം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു ഡ്രസ് ഷോപ്പ്, ഡ്രസ് ഷോപ്പ് നേരെ കാണുന്നല്ലേ ഡ്രസ് ഷോപ്പ്. ഈ ഫ്രാങ്കിൽ എന്തൊരു മണ്ടനാണ്. ഓക്കെ നമ്മൾ ഡ്രസ് ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഒരു മാസ്ക് നമുക്ക് എന്തായാലും ഇടണം, നല്ല അടിപൊളി മാസ്ക് വേണം. കണ്ടെന്നെ ഒരു പ്രൊഫഷണൽ കള്ളനായിരിക്കണം. ഹലോ ഹായ് മാഡം, എനിക്ക് ഒരു മാസ്ക് മേടിക്കാൻ വന്നതാണ് മാഡം. ഓക്കെ മുട്ടത്തലടിച്ച് പോയല്ലോ, എന്ത് പറയുന്നത്, മുട്ടത്തല വേണ്ടല്ലേ, നമുക്ക് ക്യാപ്പാണ് വേണ്ടത്. ഓക്കെ ഗൈസ് നമ്മളൊരു മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഓക്കെ പൈസ ഓക്കെ മാഡം എത്ര രൂപ മാഡം? 20 രൂപ. മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പൊ എന്തായാലും മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ സെറ്റ് സെറ്റ്. അപ്പൊ ഇനി നമുക്ക് നേരെ പോകണ്ട വെച്ചാൽ മറ്റേ സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ മറ്റേ ഒബ്സർവേറ്ററി ഇല്ലേ, അവിടെ മാഫിയുടെ വീട്ടിലോട്ട്. അവിടെ പോയിട്ട് നമ്മളെ സാധനം അങ്ങനെ അടിച്ചു മാറ്റുന്നു. നമ്മുടെ പ്ലാനിന്ന് അതാണ്, അല്ലെങ്കിൽ ആ ചിഞ്ചാനിക്ക് സ്വൈര്യം തരത്തില്ല. എന്റെ പൊന്നോ പിള്ളേർന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട പിള്ളേര്. ഓക്കെ എടാ വഴി എവിടെയായിരുന്നു നമ്മള്? ഓക്കെ നമ്മൾ അപ്പുറത്ത് കൂടെയാണ് വന്നത്. ഇപ്പൊ ഇപ്പുറത്തെ വഴി കൂടെ പോകേണ്ടി വരും, നമുക്ക് അറിയത്തില്ല കറക്റ്റ് വഴി. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ വഴി പോയിട്ടാണ് കണ്ടത്, പക്ഷെ നമുക്ക് അവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാല് പ്രശ്നമാണ്, നമ്മളെ കണ്ടുപിടിക്കും, വണ്ടി ഒക്കെ കണ്ടുപിടിക്കും. നമുക്ക് എന്തായാലും വണ്ടി കാട്ടിന്റെ ഉള്ളിൽ വെക്കാം. ഒരുത്തന അവിടെ നിൽക്കുന്നുണ്ട്. എടാ എനിക്ക് തന്നെ ഗണ്ണിന്റെ ആവശ്യം വരത്തില്ല ടാ. എടാ ഇങ്ങോട്ടല്ലേ വെടി വന്നത്? നമ്മളാണ് വെടിച്ചത്, നമ്മളല്ല. എടാ ഇവിടെ മുട്ട വെടിയപ്പെട്ടാ, മാഫിയുടെ ഏരിയ ആയ കാരണം അളിയ ഹെലികോപ്റ്ററിൽ കൂടെ ഒക്കെ പോയി വെടിയേക്കുന്ന. അതാരെ വെടിവെച്ചത്? അപ്പൊ നമുക്കുണ്ടല്ലോ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അയാളാണ്ട് കൊന്നിട്ട് അയാളുടെ വേഷം കട്, അതായത് അയാളെ നമുക്ക് ബോധം കെടുത്തിയാൽ മതി. കൊല്ലണ്ട പാവല്ലേ അയാള്. ബോധം കെടുത്തിട്ട് നമുക്ക് അയാളുടെ വേഷം കട അടിച്ചു മാറ്റണം. ഓക്കെ
പോലീസും കാര്യങ്ങളൊക്കെ പോയല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് അയാളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് ഗൈസ്, നമ്മള് അയാളുടെ മാതിരി ആയില്ലേ ഗൈസ്. ഇവര് മാസ്ക് ആട്ടാ വെച്ചേക്കുന്നത്, എല്ലാരും ഫേസ് ഒരേ മാതിരിയാ, മനസ്സിലായാ? മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി മാഫിയത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്, ഫേസ് മാസ്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മനസ്സിലായി. മൊത്തത്തിൽ അങ്ങോട്ട് മാസ്ക് ഇത് നമുക്ക് ഊരിക്കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിനായി മാറും, അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇയാൾ ഒറിജിനൽ ആളാ, അപ്പൊ ഇയാളാട്ടാ ഗൈസ്. ഇയാളെ നമ്മള് നേഴ്സറി പോച്ചക്കടയെ വെച്ചിട്ടുണ്ട്, കണ്ട ആരും കാണാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇയാളിപ്പോ ചട്ടിയത് മാത്രമുള്ളൂ, നമ്മളെ കണ്ടത് നമ്മളിപ്പോ ഒരു മാനേജർ ആയിട്ടാണ് മാറിയേക്കുന്നത്. അളി അഭിഷേകട്ട, ഇനി നമ്മളെ ആൾക്കാരുണ്ട് സാർ പറയൂ, സാർ എന്താണ് സാർ ഫുഡ് കഴിച്ചു, സാർ സാറിന് കോപ്പി എടുക്കട്ടെ, അങ്ങനെയൊക്കെ പറയുന്നത് അടുത്ത് അളിയാ. പേടിക്കട്ടെ, നമുക്ക് ഗണ്ണിന്റെ ആവശ്യമില്ല കേട്ടാ, തെറ്റ്. അപ്പൊ നമുക്ക് ഇച്ചിരി ഗ്യാമേലൊക്കെ നടക്കാം, നമ്മളിപ്പോ ഇച്ചിരി ഗ്യാങ്സ്റ്റർ ആണ്, അപ്പൊ നമുക്ക് മാഫിയത്തെ വലിയ ആളാണ്, കണ്ടില്ലേ? ഓക്കെ, സാധനം തുറക്കുന്നുണ്ട് കേട്ടാ അളിയെ, നമ്മൾ വന്നപ്പോ തന്നെ തുറന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ആ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗൈസ് കണ്ടില്ലേ, ഇയാളുടെ ഫേസും ഇയാളുടെ ഫേസും കണ്ട, സെയിം കണ്ട. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മാസ്ക് എല്ലാവരും ഇങ്ങനത്തെ മാസ്ക് തന്നെയാണ്. ഓക്കെ സാർ, ഈ വണ്ടികളൊക്കെ നമ്മൾ ഡീൽ ആക്കി സാർ, സെയിൽ ആക്കി നമ്മൾ. ആ ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ആരായിരുന്നു മേടിച്ചത്? നോക്കിയാലോ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. എടാ ഇവിടെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലീഗൽ എല്ലാം ഉണ്ട്, വാച്ച് ഡയമണ്ട്സ്, എടാ മറ്റേത്, ഒയ്യോ ഈ ഫോട്ടോക്കൊക്കെ കോടികളാണ്, നിങ്ങൾക്ക് അറിയില്ലെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ കുറെ വില പിടിപ്പുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ ഇവിടെ പൈസ ഒക്കെ വെച്ചേക്കണ നോക്കിയേ, പൈസക്കൊക്കെ ഒരു വില ഇല്ലാണ്ട്, കണ്ട അപ്പുറത്ത് നിലത്ത് ഇപ്പുറത്ത് എന്റെ ആളി എവിടെ നോക്കിയാലും പൈസ, അത് മാതിരി എല്ലാ ഗൺസും ഉണ്ട്. എടാ സിറ്റിയുടെ വിൽ ഫുൾ മാപ്പ് ആളിയ. ഹലോ ഡാ ഡ്രൈവർ, നീ എന്താ ഇവിടെ പുക വലിക്കുന്നത്? വേണ്ട വേണ്ട, നമ്മള് ആൽക്കഹോളിസ്റ്റ് ഇൻജൂറി സ്ഥലത്തൊന്നും അറിയത്തില്ലടാ നിനക്ക്. സ്നൈപ്പർ, സ്നൈപ്പർ നമുക്ക് എടുത്തേസ് ആയിട്ട്. ഓക്കെ സ്നൈപ്പർ അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ എടാ ഇവിടെ നോക്കി, ഇവിടത്തെ വ്യൂ നോക്കി അളിയ വിഷയം. എടാ ലെസ്റ്ററേ, മറ്റേ കാര്യങ്ങളൊക്കെ ഡീലൊക്കെ സെറ്റ് ആക്കിയായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു പുതിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്, അപ്പൊ നീ ഒരു 1,000 ബില്യൺ ഡോളേഴ്സ് എന്ത് നമ്മുടെ ഫ്രാങ്ക്ലിനില്ലേ, ഫ്രാങ്കിന്റെ പേരിലോട്ട് അങ്ങോട്ട് അയക്കിട്ടോ. ഇനി ആൾക്ക് പൈസ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബാങ്കിലോട്ട് ഇവിടെ നിന്ന് അയച്ച പൈസ പിന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അയ്യന്തിരി പൊട്ടനാടാ, നമുക്ക് കുറച്ചുകൂടെ പൈസ പറയായിരുന്നില്ലേ. അയ്യോ നമ്മൾ നേരത്തെ തോന്നണായിരുന്നു ഈ ഐഡിയ കേട്ടാ. ഇവിടത്തെ സ്ഥലം, ഇവിടെ ഫുൾ ഗാർഡ്സ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അളിയ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ വിഷയം, ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്ത് പോയി നോക്കിയാലോ, അപ്പുറത്ത് നമ്മള് കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ. ഇതെന്താണ് എടാ, ഇത് റൂം, എടാ റൂമിന്റെ ഉള്ളിൽ ചെടിയാ അളിയ. ബാത്റൂം നോക്കിയാ ഓപ്പൺ, എടാ റൂമിൽ കൂടെ അറ്റാച്ച് ചെയ്തേക്കണ ബാത്റൂം ഇത് നോക്കാം. മോനെ വിഷയം, അടുത്തത് ഇവിടെ എന്തിനാ ഉള്ളത്? ഇവിടെ കണ്ടാ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടോ, നല്ല വില പിടിപ്പുള്ള ഫോട്ടോസ് ആണ്. അടുത്ത റൂം, ഇവിടുത്തെ മാഫിയത്തെ ആള് കൊള്ള കേട്ടാ പരിപാടി അളിയ. ഇതാണ് അപ്പൊ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആളുടെ. അയ്യോ നമ്മളൊന്നും കണ്ടില്ലേ. എടാ ഈ റൂം എന്താണ്? ഈ റൂം വേറെ ആരുടെ റൂമാണ് കേട്ടാ. ആ ഓക്കെ. എടാ ഇത് മറ്റേ മൈക്കിളിന്റെ മോനല്ലേ, ജിമ്മി. എടാ എടാ അപ്പൊ നമ്മള് ഫ്രാങ്ക്ലിൻ അറിയാണ്ട് ഈ ജിമ്മി, എടാ അപ്പൊ മൈക്കിളും ഇവരൊക്കെ എല്ലാരും ഒരു കെട്ടാണല്ലേ ബിസിനസ്സില്, ഫ്രാങ്ക്ലിൻ മാത്രം ഇല്ലാത്തുള്ളൂ. എടാ ഇത് പൂട്ടിട്ടേക്കാണ്, ഇത് എന്തിനാണ്? എടാ ഇത് ലോക്കർ റൂം ആണെന്നുണ്ടെടാ, പൂട്ടിട്ടേക്കാണ്. ഷെടാ ശി, അതിന്റെ കീ നമുക്ക് എങ്ങനെ അടിച്ചു മാറ്റണം. അയ്യ ഈ മേലോട്ടൊരു വഴി ഉണ്ടല്ലോ, മേലോട്ട് പോയി നോക്കട്ടെ എന്തായാലും. മേലത്ത് ഇവിടെ ഒരു ഡോറുണ്ട്, അടി ഇതും പൂട്ടിട്ടേക്കാടാ. അടി ഇവിടെ ഒക്കെ കുറെ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെടാ, പെയിന്റിങ്സിനൊക്കെ കോടികളാണ് വില. ഓക്കെ ഇതപ്പാ, ഇതാണപ്പൊ ഹാളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. എടാ ഇവിടെ ടി വി ഉണ്ട്, CCTV ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, CCTV പുറത്താണ്. ഇതെന്തുവാണ് ഇത് ഇരിക്കുന്നത്? എടാ പുറത്തേക്ക് ഗാർഡൻ. മൈക്കിളിന്റെ മോള്, ദേ മൈക്കിളിന്റെ മോള്, മൈക്കിളിന്റെ വൈഫ് എന്തി അവിടെ യോഗ ചെയ്യുന്നത് ആളി. അപ്പൊ നമ്മളറിയാണ്ട് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ഒരു ദിവസം നമുക്ക് എന്തായാലും ദിവസം മൈക്കിളിനെ ഡ്രൈവറിനൊക്കെ നമുക്ക് ഫോളോ ചെയ്യണം, സ്പൈ ആവണം നമുക്ക്, നല്ല പിന്നെ കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ കുക്ക്, ഫുഡ് ഉണ്ടാക്കാൻ ആളുണ്ട്, സെർവന്റ് ഉണ്ട്, ഇവിടെ ഒക്കെ ഫുള്ള് ഗാർഡ്സ് ആണ് കേട്ടാ. മോനെ ഇതെന്താണ്? ഇതാ വിളിക്കാൻ വഴി, ഇതിന്റെ മേലോട്ട് എന്ന് പറയുന്ന ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ അപ്പുറത്തൊരു ഹെലിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഈ വഴി കറ്റ അടിയിക്കിറങ്ങാം. ആളിയ പൈലറ്റ് വരെ ഉണ്ട്, മേലോട്ട് ഒരു വഴിയുണ്ട്, മേലൊന്നും ഇല്ല കേട്ടാ. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം, ഇവിടെ എന്തിനാ സംഭവം ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. ഓ എടാ ഇവിടെ വെള്ളം ഒഴിക്കാനാടാ, മനസ്സിലായാ? ഇവിടെ വെള്ളം നിറച്ചിന്റെ പൂളാ യൂസ് ചെയ്യാലത്. ഓ അങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുക്കാൻ പോണം. ഓക്കെ ഇവിടെ എന്തിനാ വഴി ഉണ്ടല്ല, ഇവിടെ വഴിയൊന്നും ഇല്ല, ചുമ്മാ സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമില്ല.
തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യണം. എടാ ഞാൻ ഈ വണ്ടി നിർത്തിട്ട് ഇപ്പൊ തരാവേ മോൻ, നമ്മുടെ ബോസിന്റെ മോൻ പറഞ്ഞ് ഈ വണ്ടി നിർത്തിട്ട് നമ്മുടെ ഓഷൻ ഹൈവേ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തോ നന്നാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രണ്ട് വണ്ടികളൊക്കെ ഓക്കെയാണ്, ഈ വണ്ടി ചെറിയൊരു തകരാറ് കംപ്ലൈന്റ് ഉണ്ട്. സാർ പോയിട്ടു സാർ. സൂക്ഷിച്ചേ പോവത്തുള്ള ഞാൻ. ഓരേ സാധനം നമുക്ക് കിട്ടി. ഓക്കെ ഇവിടെ എന്തായാലും ഹമ്പം തന്നെ ഉണ്ടായിരുന്നുട്ടാ. ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അളിയ ഇത് ഓടിക്കാൻ നല്ല പാടാണല്ല. ഞാനാണ് തിങ്ങിക്കൂടിയാണ്ട് ഇതിനുള്ളിൽ ഇരിക്കണത്. ഗേറ്റ് തുറക്കാൻ കൊട്ട് മോനെ. ഇനി സാധനം കൊണ്ടിട്ട് നമ്മടെ ചെക്കന് കൊടുക്കണം. അളിയ വിഷയ കേട്ട നമ്മടെ ചിഞ്ചാണി കണ്ടാണ്ടല്ല. ഞെട്ടിപ്പോവാൻ കൊണ്ട് ചിഞ്ചാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടാവില്ല. അതേ വണ്ടി തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ സർപ്രൈസ് ആയി കാണും നമ്മുടെ ചിഞ്ചാൻ. എടാ ഈ വണ്ടി എടുക്കാൻ എന്ത് രസാലേ മോനെ. പോളി 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 വിഷയം. അളിയ നമുക്ക് അമ്മൃഗത്തിനാണ് പേടിപ്പിച്ചാല. എടാ അത് ഈ കുഞ്ഞിക്കാരികളുടെ പേടിച്ച കരടി. അയ്യോ ഇഞ്ചാതിയൊക്കെ ലാലാലോണ്ടേ. അയ്യോ എടാ നൈട്രോ ഉണ്ട് ഈ വണ്ടിക്ക്. ഹോണല്ല നൈട്രോ ഉണ്ട് ഈ വണ്ടിക്ക്. എന്റെ മോനെ നൈട്രോ അത് വിഷയം കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട് അളിയ. ഈ വണ്ടി ഇച്ചിരി വിഷയമാണ് കേട്ടോ. കസ്റ്റം മെയ്ഡ് വണ്ടിയാണ്. നമ്മള് വീട് തറയി കുറച്ച് നൈട്രോ ഒക്കെ പോട്ടെ അങ്ങോട്ട്. എടാ ഷിൻചാൻ അവിടെ നിക്കണ്ട. അവിടെ എന്താ ചെയ്യണം കേട്ടാ. ഞാൻ പറയട്ടെ സാധനം ഇല്ലാന്ന്. ചേട്ടന്റെ പ്രാങ്ക് ചെയ്യാം നമുക്ക്. പ്രാങ്കിനെ മേടിച്ച പ്രാങ്കിന്റെ എന്റെ വണ്ടി എനിക്ക് വേണം. എടാ വണ്ടി കിട്ടിയില്ലടാ ഷിൻചാനെ. അങ്ങനെ പറഞ്ഞാ പറ്റൂല, എനിക്ക് എന്റെ വണ്ടി വേണം. ഞാനേ നീ ഇങ്ങോട്ട് വന്നേ. എനിക്ക് എന്റെ വണ്ടി വേണം ഫ്രാങ്ക്ലിൻ ബൈ. ഇന്ന് കരയാണ്ട് നീ ഇങ്ങോട്ട് വാ. ഇതെന്താണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വപ്നമല്ലാണോ? സ്വപ്നമൊന്നുമല്ല ഇത്. നിനക്ക് വേണ്ടി നീ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ എടുത്തോണ്ടിരുത്തില്ലേ. ഒരു മണിക്കൂർ കൊണ്ട് വണ്ടി കിട്ടി, അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. നീ ഹാപ്പിയാണോ? ഓ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പിന്നെ പിഞ്ചാൻ എന്തെയും. പിഞ്ചാനാ പിഞ്ചാൻ നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ തൽക്കാലം നീ അത് ഓടിച്ചു നോക്ക്. ആ ഞാൻ ഓടിച്ചു പോട്ടെ. ഓക്കെ വണ്ടി കേട്ടെ. ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോവത്. അളിയോ വിഷയം മോനെ. ഫോൺ അടിച്ചോട്ടെ. എടോ നൈട്രോ. ഫോൺ അടിച്ചവൻ നൈട്രോ. എടാ ഫോണിന്റെ പട്ടത്തിൽ നൈട്രോ കൊടുത്തേക്കുന്നത് എന്റെ അളിയ. നമ്മടെ ജിഞ്ചാനെ കിട്ടിയേ. അല്ല ഫ്രാങ്ക്ലിൻ ബൈ മുദ്രാണ് ഉയരാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഫ്രാങ്ക്ലിന് വേണ്ടിട്ട് അല്ലേ. ഓ ചെക്കൻ അങ്ങനെ ഹാപ്പി ആയി തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഓക്കെ അപ്പൊ ഞാൻ എന്താ കൊച്ചിനും ടി വി ആണ്. അപ്പൊ ഗൈസ് പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.